അമ്മേ, ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ആണോ? അമ്മ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. നീരജിന് ഇതുവരെ എന്നെ അനന്യയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അവനി, എന്തു പറ്റി? അമ്മ, ഒന്നുമില്ലാതെ കാലൊരു കല്ലിൽ തട്ടി അപ്പൊ വീണു. അവനി, അടുത്ത തവണ നീ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഫോണിൽ സംസാരിക്കാൻ പാടില്ല കേട്ടോ. അമ്മക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ശ്രദ്ധിക്കാതെ? വീട്ടിലേക്ക് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആ, ഞാൻ വന്നോണ്ടിരിക്ക. ബൈ. സീ യു. ബൈ. സ്റ്റോപ്പ് ഇറ്റ്. ആ നീരജിനെ പേടിച്ച് ജീവിക്കരുത്. അവൻ നിന്നെ ഇവിടെ വരെ എന്തിനു ഫോളോ ചെയ്യണം? അല്ല, അവൾ ഇതെങ്ങോട്ട് പോയി? അവൾ എന്റെ കൺവെട്ടത്തൊന്ന് രക്ഷപ്പെടല്ലേ. ഐ എം സോ സോറി. ചിലപ്പോ ഡ്രൈവർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വീടിനടുത്ത് എങ്ങനെ എത്തും? സോറി നീനാണ്ടി. നിങ്ങക്ക് എന്നെ അറിയാമോ? എന്റെ പേരെങ്ങനെ? അവനിയുടെ പേരുമായി ബന്ധമുള്ള എല്ലാ പേരുകളും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ പ്രത്യേകിച്ച് ആന്റിയെ. ആന്റി, ഞാൻ അലി, അവനിയുടെ അലി. അലി, നീയോ? നീ എത്ര വലുതായി അലി. ഒത്തിരി മെലിഞ്ഞു കേട്ടോ. പിന്നെ അനി, എന്റെ അവനി, അവൾ ഇപ്പോഴും പൊക്കം വെച്ചോ അതോ ഷോർട്ട് ആണോ? അനി, അവളിപ്പോ എവിടെയാ? പ്ലീസ്, എനിക്ക് അവളെ ഒന്ന് കാണണം ഇപ്പൊ തന്നെ. എന്താ, അവനി ജീവിച്ചിരിപ്പില്ല? എന്റെ ഉള്ളിൽ ജീവനോടുള്ളപ്പോ അവക്ക് ഒരിക്കലും ഒരിടത്തോട്ടും പോകാനാവില്ല. ഇല്ല, എന്റെ അവന് ജീവനോടുണ്ട്. അല്ലി, രാജേശ്വരി വർമ്മ ഷൂട്ട് ചെയ്തു അവനിയെ ഇവിടെ. ഇല്ല, എന്റെ അവനി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. മരിക്കില്ല അവൾ, അവൾ ജീവനോടെ ഉണ്ട്. മാഡം, സാധനങ്ങൾ എടുത്തു വെക്കട്ടെ. വെച്ചോളൂ. അനി, അനി ഇവിടെയാണ് താമസിക്കുന്നത്. പ്ലീസ്, എനിക്ക് എനിക്ക് എന്റെ അവനിയെ കാണണം. പ്ലീസ് അനി, പ്ലീസ്. അലി, അവനി ഇവിടെ ഇല്ല. അലി, ഭാനു, ഭാനു, ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോ, വേഗം വാ. നീ ഓരോന്നായിട്ട് നശിപ്പിക്കുകയാണല്ലോ. ശ്വേത ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോ നീ അവരെ തടയാത്തത് എന്താ? അമ്മ, ഞാൻ തടഞ്ഞതാ. ഒരുപാട് പറഞ്ഞു നോക്കി, ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ ചേച്ചി. നിർത്ത്. നിനക്ക് ആദ്യം ഈ വിവാഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഇല്ലമ്മേ. മിണ്ടരുത്, മിണ്ടരുത്. എല്ലാവർക്കും ഇതെന്താ പറ്റിയതെന്ന്? എന്താ ഇത് ഭാനു? നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സംഭവിച്ചത്? എന്റെ എല്ലാ കാര്യങ്ങളും തെറ്റിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, ഇനി എല്ലാം അമ്മയ്ക്ക് മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റൂ. എന്റെ മകളുടെ സന്തോഷം ഇനി അമ്മയ്ക്ക് മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. പ്ലീസ് അമ്മ. മതി, കരയരുത്, നീ കരയരുത്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി ഇതിലൊരു കുഴപ്പവും ഉണ്ടാവില്ല, എല്ലാം ശരിയാവും. കാരണം ആ ജോലി നീയല്ല, അനന്യയാണ് ചെയ്യുന്നത്. അനന്യ എല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അവളോടുള്ള വിശ്വാസം പോലെ മറ്റാരോടും ഇല്ല.
അങ്ങോട്ട് പോരുത്. അലി 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 അലി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക അലി. അലി, എനിക്കറിയാം നടന്നതെല്ലാം നിന്നെ വേദനിപ്പിച്ചു എന്ന്, പക്ഷെ സത്യം ഇതാണ് അലി. അവനി, ഞാൻ അവളുടെ പിറകെ തന്നെ ഇവിടെ എത്തിയത്. അവന് ജീവനോടെ ഉണ്ട്. നീരജ്, നീ എന്താ ചെയ്യുന്നേ? വെള്ളം കുടിക്കുന്നു. ബേബി, ഞാൻ നിന്നോട് അതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചതിനർത്ഥം നീ നാളെ എന്ത് ചെയ്യുന്ന? ശ്രേയ, നാളെ ഞാൻ കുറച്ച് ബിസിയാ. ടെൽ മീ സംതിങ് ന്യൂ. നീ ബിസി അല്ലാത്ത സമയം ഒന്ന് പറഞ്ഞതാ. ശ്രേയ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഫൈൻ, ഐ അണ്ടർസ്റ്റാൻഡ്. ആ പിന്നെ ഞാൻ മോളിലെ ജ്വല്ലറി ഷോപ്പിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ ലോക്കറ്റ് കണ്ടു. ഓ ഗ്രേറ്റ്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ആ ഫ്രണ്ട് ഇല്ലേ, ഓ അതിന്റെ പേരെന്താ? അനന്യ. അവളോടൊപ്പം പോയിട്ട് നീ വാങ്ങിച്ചോ. എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രം മീ ടു യു. ഹൗ അൺറൊമാന്റിക് നീരജ്. എനിവേ, ഇത് തന്നെ എനിക്ക് ചെയ്യേണ്ടി വരും. ആ ശ്രേയ, പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, കോൾ യു ബാക്ക്. ബൈ. ഓക്കെ, ബൈ. സാർ, എന്റെ പക്കൽ നല്ലൊരു ഐഡിയ ഉണ്ട്. സാറിന് ശ്രേയ ചേച്ചിക്ക് വളരെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഡിഡി, എല്ലാ ഐഡിയസും ഫെയിൽ. അതിന് ഞാൻ സാറിന് ഐഡിയ ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. പക്ഷെ അവൾക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ലോക്കർ. പക്ഷെ സാർ, ചേച്ചിക്ക് എങ്ങനെയുള്ള ലോക്കറ്റാണ് വേണ്ടത്? അത് അനന്യയോട് തന്നെ ചോദിക്കേണ്ടി വരും. ശ്രേയയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവള്. വിളിച്ചു നോക്കാം. അവനിയോടെ ആരാ ഇവിടെ? ഈ മാഡം മാത്രമേ താമസിക്കുന്നുള്ളൂ. നീ അകത്ത് പോയിക്കോ. കേട്ടല്ലോ, ഇപ്പൊ മനസ്സിലായോ അവന് ഇവിടെ ഇല്ലെന്ന്? പോ. അവനെ, നീ എവിടെയാ? അലി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അലി, അവനെ നീ എവിടെയാ? അവനെയല്ലേ നിനക്ക് കാണേണ്ടത്? വാ, അവനെ കാണണല്ലേ നിനക്ക്. നോക്കിക്കോ, അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവനെ അകത്തുണ്ടോ? ഹാ, സത്യമായിട്ടും അവനെ അകത്തുണ്ടോ? പോയി അവനെ കണ്ടോ. സാർ, ഞാൻ പറയുന്നത് സാറ് തന്നെ 5-10 ഡിസൈൻസ് സെലക്ട് ചെയ്യണമെന്നാ. പിന്നെ അതിനുശേഷം അനന്യ മാമനോട് അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാൻ പറയണം. സാറിന് മനസ്സിലായില്ല അല്ലേ? നോക്കൂ, ആദ്യം അനന്യ മാം സാറിന് ഹെൽപ്പ് ചെയ്യും, അതിനുശേഷം ശ്രേയ ചേച്ചിയോട് പറയും ഇത് അവരാണ് ചൂസ് ചെയ്തതെന്ന്. അപ്പോ ശ്രേയ ചേച്ചി സാറിനോട് പറയും വേറൊരാളുടെ ഗിഫ്റ്റ് ആണ് സാർ കൊടുത്തതെന്ന്. സാറിന് അറിയില്ല സാർ, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഈ പെൺകുട്ടികളുടെ ബുദ്ധി ഇങ്ങനെയാ പ്രവർത്തിക്കുന്നത്. നിനക്കാണെങ്കിൽ ബുദ്ധിയില്ലല്ലോ. നിനക്ക് ബുദ്ധിയുണ്ട് ഡിഡി. പ്രോമിസ്? അതെ അലി, ഉറപ്പായും പ്രോമിസ്.
നമുക്ക് വേണ്ട സന്തോഷം ഉണ്ടാവുമല്ലേ? ഇല്ലാതെ പിന്നെ നിനക്ക് എന്തെങ്കിലും മോശമായി സംഭവിക്കോ? ഞാൻ സമ്മതിക്കുകയില്ല, നീ നോക്കിക്കോ. നിനക്ക് അവനെ കാണുമായിരുന്നില്ലേ അല്ലേ? അവളെ കാത്തിരിക്കായിരുന്നില്ലേ? നിന്റെ കുട്ടിക്കാലം മുഴുവൻ നീ അവളോടൊപ്പമല്ലേ സ്പെൻഡ് ചെയ്തത്? കണ്ടോളൂ അവളെ. അവനെ ഇപ്പൊ ജീവനോടെ ഇല്ല അല്ലേ? ഇല്ല. അവളുടെ കുറച്ച് ഓർമ്മകളേ ഉള്ളൂ. ആ ഓർമ്മകൾ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഞാൻ തടയില്ല. കള്ളാണ്, പ്ലീസ് ആന്റി എന്നോടൊന്ന് പറയൂ, അവന് എവിടെയാ? ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യമാണല്ലേ? അവന് നമ്മളെ വിട്ട് പോയി അല്ലേ? ഇല്ല, അതാണ് സത്യം അല്ലേ? അവളെ കൊന്നതാ രാജേശ്വര വർമ്മ. അവന് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ചിലപ്പോഴൊക്കെ നല്ല ആൾക്കാർ നമ്മളെ വിട്ട് പോകുവല്ലേ? അവനെയും നമ്മളെ വിട്ട് പോയി ഒരുപാട് ദൂരെ. ഇതിനർത്ഥം കേസ് 1-2-3 അനന്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ നാളെ ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. അവിടെ വെച്ച് അനന്യയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും കാണാൻ സാധിക്കും. ഒളിച്ചു നിന്ന് മറ്റുള്ളവരുടെ സംസാരം കേൾക്കുന്നത് നല്ല ശീലമല്ല. വളരെ നന്നായിട്ടുണ്ട് സാർ, ഇത് ശ്രേയ ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ സാർ, ഇതിനോടൊപ്പം ചേച്ചിക്ക് ഒരു നല്ല ചെയിനും കൊടുക്കണം. സാർ, ഞാൻ പറയുന്ന ലോക്കറ്റ് വാങ്ങണം. അതിന്റെ ഒരു വശത്ത് സാറിന്റെ ഫോട്ടോ, മറ്റേ വശത്ത് ശ്രേയ ചേച്ചിയുടെ. രണ്ടും ഒരുമിച്ച് ചേച്ചിയുടെ ഹൃദയത്തിനടുത്ത് എപ്പോഴും. എന്റെ ചെയിൻ ഇങ്ങ് തന്നെ. ഈ ലോക്കറ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതിനർത്ഥം കേസ് 1-2-3 അനന്യയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. എന്താ? അവനി നിനക്ക് എന്ത് പറ്റി? അവനി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചമക്കോ പറയ്, എന്നേക്കാൾ കൂടുതൽ അവനി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ?
അത് ഞാൻ അമ്മേ ഇതെന്താ ചെയ്തേ? എന്താന്ന് വെച്ചാ അത് തന്നെ. നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ പാരന്റ്സിനെ ഉപദ്രവിക്കാൻ പാടുള്ളൂ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികളെ ഇടയ്ക്കൊക്കെ ഉപദ്രവിക്കാൻ അവകാശമില്ലേ? ഞങ്ങൾക്കും അവരെ പറ്റിച്ചൂട. ഇത് ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നോ ഫൈനലി ഇന്ന് നടന്നു. അമ്മ എന്തെങ്കിലും കുട്ടികളെ പോലെ. അതെന്താന്നോ, അച്ഛനമ്മമാര് വലുതാവുമ്പോ അവര് ശരിക്കും കുട്ടികളെ പോലെ ആവും. അമ്മ ശരിക്കും മദറിന്റെ പോലെ സംസാരിച്ചല്ലോ. ഇങ്ങോട്ട് വന്നേ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിനൊപ്പം ചേർന്ന് ജീവിതത്തെ ഒഴുകാൻ അനുവദിക്കാം നീ. അപ്പോ ഒരു ദിവസം നീയും ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ഈ കാര്യങ്ങളിൽ എന്റെ ചെറുമകൻ അതുലിനെ വലിച്ചഴച്ചാലുണ്ടല്ലോ, ഇനി എന്നേക്കാൾ മോശമായിട്ട് ആരും ഉണ്ടാവില്ല. സാറിന് നല്ല ഉറപ്പുണ്ടോ ലോക്കറ്റ് അനന്യ മേഡം ധരിച്ചിരുന്നു എന്ന്? ആ എന്റെ പക്കൽ തെളിവൊന്നുമില്ല. ആ സമയം ഞാൻ ബോധത്തിലുമല്ലായിരുന്നു. പക്ഷെ ഒരു തെളിവുമില്ലാതെ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവിൽ എനിക്ക് വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ അതിതാണ്, അനന്യയുടെ ലോക്കറ്റിന്റെ കവർ. പക്ഷെ സാർ, അതാണെന്ന് തെളിയിക്കണമല്ലോ. ആ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ നാളെ ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. അവിടെ വെച്ച് അനന്യയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും കാണാൻ സാധിക്കും. യെസ് സർ. ആ ഡിഡി, അവളെവിടെയാ? എന്തെങ്കിലും ഇൻഫർമേഷൻ? പോട്ടെ, സാരമില്ല. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ഓക്കെ. ഒറ്റയ്ക്ക് എത്ര നാൾ ഈ ഗെയിം കളിക്കും അനന്യ നമ്പ്യ? എതിരാളി ശക്തനാവുമ്പോഴേ അയാളെ നേരിടാൻ എപ്പോഴും ഒരു രസം ഉണ്ടാവും. ഞാൻ തയ്യാറാണ്. കൊള്ളാലോ, കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ പിന്നെ നിന്റെ നാക്ക് എല്ലില്ലാത്ത പോലെ സംസാരിക്കാൻ തുടങ്ങിയോ? ആരോടെ സംസാരിക്കുന്നെന്ന് മറന്നുപോയോ നീ? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ പകൽ സമയത്ത് ഫോൺ ചെയ്യരുതെന്ന്. ഇല്ല, ഇന്ന് കാണാൻ പറ്റില്ല. ആ പിന്നൊരു കാര്യം, ഈ കാര്യങ്ങളിൽ എന്റെ ചെറുമകൻ അതുലിനെ വലിച്ചഴച്ചാലുണ്ടല്ലോ, പിന്നെ എന്നേക്കാൾ മോശമായിട്ട് ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടോ? ഒളിച്ചു നിന്ന് മറ്റുള്ളവരുടെ സംസാരം കേൾക്കുന്നത് നല്ല ശീലമല്ല. അത് അച്ഛമ്മ ഫോണിൽ ടെൻസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അച്ഛമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഞാൻ കരുതി. എന്താ നിന്നെ സംശയിക്കാതിരിക്കാനുള്ള ഒരു കാരണം പറഞ്ഞതാ? ദിവസങ്ങളായി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു, അതിന് നീയാണോ ഉത്തരവാദി? അതിന്
ഉത്തരവാദി ഞാനാണോ നിങ്ങളുടെ അമ്മയാണോന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. എന്റെ അമ്മയെ വെറുതെ ഇതിൽ വലിച്ചഴക്കരുത്. പിന്നെ നീ കാര്യങ്ങളിൽ വ്യക്തതയില്ലാതെ എന്നെ ഒന്നിലും പിടിച്ചിടരുത്, മനസ്സിലായോ? അച്ഛമ്മ, ഒളിച്ചു നിന്ന് കാര്യങ്ങൾ കേൾക്കുക. ശ്രേയയുടെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ സമയത്തും ടെൻഷന്റെ സമയത്തും നിന്റെ സാന്നിധ്യം ഉണ്ടാവുക. സത്യത്തിൽ നീ ആരാ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നെ വിട്, എന്നെ വിട്. എന്തായി കാണിക്കുന്നു നീരജ്? നിന്റെ നാവിന് അല്പനേരം റെസ്റ്റ് കൊടുക്കുന്നു, കാരണം കോടതിയിൽ നിനക്ക് ഒരുപാട് വിളിക്കേണ്ടി വരും, നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി. കാരണം ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ വെളിച്ചത്തിൽ കൊണ്ടുവരും.